ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒമിക്രോൺ സാഹചര്യം മുൻനിർത്തി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പൊതു ഇടങ്ങളിലും ദേവാലയങ്ങളിലും ഉൾപ്പെടെ ആൾക്കൂട്ട പരിപാടികൾ രാത്രി 10 മുതൽ അനുവദിക്കില്ല. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. കേരളത്തിൽ ഇന്ന് 2846 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2576 പേർ രോഗമുക്തി നേടി. ലൈഫ് മിഷൻ 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒമിക്രോൺ സാഹചര്യം മുൻനിർത്തി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെയുള്ള നിയന്ത്രണങ്ങൾ ജനുവരി 2 വരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ ദേവാലയങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലും ഉൾപ്പെടെ നടത്തുന്ന മത, സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കൂടിച്ചേരലുകൾ അടക്കം ആൾക്കൂട്ട പരിപാടികളൊന്നും രാത്രി 10 മണി മുതൽ അനുവദിക്കില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സ്വയം സാക്ഷ്യപത്രം കയ്യിൽ കരുതേണ്ടതാണ്. പുതുവത്സരാഘോഷങ്ങളും 10 മണിക്ക് ശേഷം അനുവദിക്കില്ല. സിനിമാ പ്രദർശനങ്ങളും 10 മണി വരെ മാത്രമാണ് അനുവദിക്കുക. സംസ്ഥാനത്ത് ഇന്ന് 2846 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2576 പേർ രോഗമുക്തരായി. 69852 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 12 മരണങ്ങളും അപ്പീൽ നൽകിയ 199 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ മരണം 47277. ലൈഫ് മിഷൻ 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ നാളെ നിർവഹിക്കും. അടുത്ത 3 വർഷം കൊണ്ട് ഭൂരഹിതരും ഭവനരഹിതരുമായ 2.5 ലക്ഷം പേർക്ക് വീടിനായി ഭൂമിയോ ഭൂമിയുടെ വിലയോ നൽകാനാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ലൈഫ് ഭവന സുരക്ഷാ പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. എറണാകുളം ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം ന്യായമാണെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. നിരക്ക് വർധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ സമിതിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തീരുമാനത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു. ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവച്ചു. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടത്തിയ അദാലത്തിൽ 4 കടകളുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ചു. 7 ലൈസൻസുകൾക്ക് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ സമയം അനുവദിച്ചു. 16 ലൈസൻസുകൾ റദ്ദാക്കി. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കൊല്ലം ജില്ലകളിൽ നേരത്തെ അദാലത്തുകൾ പൂർത്തിയായിരുന്നു. മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ അദാലത്ത് നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്ന ട്രാപ്പ് കേസുകളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഇക്കൊല്ലം വലിയ വർധന ഉണ്ടായതായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. 30 കേസുകളാണ് ഇക്കൊല്ലം രജിസ്റ്റർ ചെയ്തത്. കൈക്കൂലി വാങ്ങിയതിന് 34 ഉദ്യോഗസ്ഥർ പിടിയിലായി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വിജിലൻസിനെ അറിയിക്കാൻ പൊതുജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിജിലൻസ് മേധാവി സുദേഷ് കുമാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാവപ്പെട്ടവർക്കായി എല്ലാ ജില്ലയിലും സൌജന്യ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സഹകരണ വകുപ്പെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിന്റെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നിത്യജീവിതത്തിലും വലിയ ദൌത്യങ്ങളാണ് സഹകരണ മേഖല നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ഫയൽ അദാലത്തും ധനസഹായ വിതരണവും കണ്ണൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വായ്പകളുമായി ബന്ധപ്പെട്ട ജാമ്യവസ്തുക്കൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കൈമാറുന്ന കുറഞ്ഞ തുകയ്ക്ക് വസ്തു ഉടമകൾക്ക് തന്നെ കൈമാറണമെന്ന് NK പ്രേമചന്ദ്രൻ MP ജില്ലാ അവലോകന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിശ്ശികയുള്ള വായ്പകൾ ജാമ്യവസ്തുക്കളിൽ നിന്നും ഈടാക്കുന്നതിനായി ARC കൈമാറുന്ന നടപടി കശുവണ്ടി മേഖലയെ ദോഷകരമായി ബാധിക്കുന്നതായും MP ചൂണ്ടിക്കാട്ടി.
നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിനെതിരെ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ടത്. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിനായി മാറ്റിയ വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിശോധിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. യാത്രക്കാരെ ഇരുട്ടിൽ അജ്ഞാത വാഹനം ഇടിച്ചിരുന്ന സംഭവങ്ങൾ പ്രദേശത്ത് ആവർത്തിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും DTPC സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജലസാഹസിക കായിക മാമാങ്കം ബേപ്പൂർ വാട്ടർഫെസ്റ്റിന് ഇന്ന് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കരയിലും കടലിലും ആകാശത്തും വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചാണ് 4 ദിവസം നീണ്ടുന്ന ബേപ്പൂർ വാട്ടർഫെസ്റ്റിന് ഇന്ന് പരിസമാപ്തിയാകുന്നത്. ബേപ്പൂരിന്റെ പെരുമയും ചരിത്രവും പൈതൃകവും വിനോദസഞ്ചാര മേഖലക്കായി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരളത്തിൽ സെയിലിംഗ് ബോട്ടുകൾക്ക് കൂടുതൽ പ്രചാരവും കയാക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യവും നൽകുകയെന്ന ലക്ഷ്യത്തോടെ കടൽ തിരമാലകളിൽ വിസ്മയം തീർത്ത് സെയിലിംഗ് റിഗാട്ട മത്സരവും വെള്ളത്തെ തൊട്ടും വായുവിൽ ഉയർന്നു പൊങ്ങിയും ജലസാഹസിക പ്രകടനമായ ഫ്ലൈയിംഗ് ബോട്ട് പ്രദർശനവും ശ്രദ്ധേയമായി. ആകാശത്ത് വർണ്ണങ്ങൾ വാരിവിതറി ദേശീയ പട്ടം പറത്തലും കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തിയ കപ്പൽ പ്രദർശനവും കയാക്കിംഗ് മത്സരങ്ങളും ഡിങ്കി ബോട്ട് റേസും തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ മേളക്ക് ആവേശമായി. കോഴിക്കോടിന്റെ ഭക്ഷ്യ വിഭവങ്ങൾ പരിചയപ്പെടുന്ന ഫുഡ് ഫെസ്റ്റും ഒരുക്കിയിരുന്നു. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട നാളെ വൈകുന്നേരം തുറക്കും. മറ്റന്നാൾ മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം. കരിമല വഴിയുള്ള കാനനപാതയിലൂടെയും മറ്റന്നാൾ മുതൽ തീർത്ഥാടകരെ കടത്തിവിടും. ജനുവരി 14 മകരവിളക്ക്. കൊച്ചി മെട്രോയുടെ MG റോഡ് സ്റ്റേഷനിൽ മ്യൂസിക്കൽ സ്റ്റെയർ പ്രവർത്തനം ആരംഭിച്ചു. പടികളിലൂടെ നടക്കുമ്പോൾ സംഗീതം പൊഴിക്കുന്ന മ്യൂസിക്കൽ സ്റ്റെയറിന്റെ ഉദ്ഘാടനം ഗായിക ആര്യ ദയാൽ നിർവഹിച്ചു. പിയാനോ, കീബോർഡ് എന്നിവ വായിക്കാൻ അറിയാവുന്നവർക്ക് കാൽപാദം ഉപയോഗിച്ച് സംഗീതമൊരുക്കാവുന്ന വിധത്തിലാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങി ഇടുക്കി ജില്ലയിലെ സ്മാർട്ട് അങ്കണവാടികൾ. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ചിക്കണാങ്കുടി, ആനക്കുളം എന്നിവിടങ്ങളിലാണ് ജില്ലയിലെ ആദ്യ സ്മാർട്ട് അങ്കണവാടികൾ ഒരുങ്ങുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. കാർട്ടൂൺ സിനിമയിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അങ്കണവാടികൾ ഒരുക്കിയിട്ടുള്ളത്. ചിത്രപ്പണികൾ ചെയ്ത കുഞ്ഞൻ കസേര, സ്മാർട്ട് ടിവി, ഇന്റർനെറ്റ്, ടർഫ് മൈതാനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ചിക്കണാങ്കുടിയിൽ ജംഗിൾ ബുക്ക് സിനിമ അടിസ്ഥാനമാക്കിയാണ് അങ്കണവാടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആനക്കുളത്ത് ഡിസ്നി വേൾഡിന്റെ പശ്ചാത്തലത്തിലുമാണ്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടിടങ്ങളിലും സ്മാർട്ട് അങ്കണവാടികൾ ഒരുക്കിയത്. 5 ലക്ഷമാണ് ചെലവ്. തിരുവനന്തപുരത്തെ ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് അങ്കണവാടികളുടെ രൂപകൽപ്പന പൂർത്തിയാക്കിയത്. മാങ്കുളം പഞ്ചായത്തിലെ 4 അങ്കണവാടികൾ സ്മാർട്ടായി മാറും. സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. അർബുദ ബാധയെ തുടർന്ന് കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കണ്ണകി, തിളക്കം, ദൈവനാമത്തിൽ തുടങ്ങിയ ചിത്രങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കൈതപ്രം വിശ്വനാഥന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻബഗാൻ FC ഗോവ പോരാട്ടം. രാത്രി 7:30 ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. 4th ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ദക്ഷിണാഫ്രിക്ക 1 wicketന് 18 റൺസ് എന്ന നിലയിലാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 57,806, നിഫ്റ്റി 20 പോയിന്റ് നഷ്ടത്തിൽ 17,214 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമിക്രോൺ സാഹചര്യം മുൻനിർത്തി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പൊതു ഇടങ്ങളിലും ദേവാലയങ്ങളിലും ഉൾപ്പെടെ ആൾക്കൂട്ട പരിപാടികൾ രാത്രി 10 മുതൽ അനുവദിക്കില്ല. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. കേരളത്തിൽ ഇന്ന് 2,846 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,576 പേർ രോഗമുക്തി നേടി. ലൈഫ് മിഷൻ 3rd ഘട്ടത്തിന്റെ ഭാഗമായുള്ള മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻബഗാൻ FC ഗോവ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.